ശ്രീകൃഷ്ണ ഭക്തൻ ശ്രീരാമൻ നിനക്ക് ശാപം നൽകുകയാണ്. ഇനി നീ 100 വർഷം വരെ ശ്രീകൃഷ്ണനെ മറന്നു പോകട്ടെ. ഗോലോകത്തു നിന്ന് അകന്ന് മൃത്യുവിന്റെ ലോകത്ത് കഴിയട്ടെ. സ്നേഹത്തിന്റെ അർത്ഥം ഒരാളെ പ്രാപ്തമാക്കുക എന്നതല്ല, അതിൽ അലിഞ്ഞു ചേരുകയാണ് വേണ്ടത്. ആത്മസന്തോഷം മാത്രമല്ല, ആത്മാവിന്റെ വികാസമാണ് ഭക്തിയുടെ അടിസ്ഥാനവും സ്നേഹം. ഇത് ഞങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ബർസാനയിലെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. എത്രയും വേഗം ഞാൻ ബർസാനയിലേക്ക് എത്തുന്നതാണ്. പോകൂ, ഗോകുലം മുഴുവനായും നശിപ്പിക്കൂ. കംസന്റെ വലിയൊരു സൈന്യം ഗോകുലത്തിന് നേരെ വരുന്നുണ്ട്. ആരോ മഹാരാജാവ് കംസന്റെ ഉള്ളിൽ വലിയ ഭ്രമം ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് പിന്നെ അശ്വരീരിയിൽ കേട്ട കാര്യം. ഏത് കുട്ടിയാണോ കംസന്റെ കാലനാകുന്നത്, അവൻ ഇവിടെ ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടെന്ന്. പ്രശ്നം ഇതാണ്, ആരാണ് ആയുധമേന്തിയ സൈനികരെ നേരിടാൻ മാത്രം കഴിവുള്ളത്? ഒരു മാർഗമുണ്ട്. അതെ, നന്ദഗോപൻ എന്താണ് എഴുതിയിരിക്കുന്നത് പറയൂ. മഹാരാജാവ് കംസന്റെ അക്രമങ്ങൾ കാരണം എല്ലാവരും പരിഭ്രാന്തരാണ്. പ്രശ്നം ഗോകുലത്തിലെ പ്രജകളുടേതാണ്. അതിനാൽ അവർ എല്ലാ പ്രജകളോടുമൊപ്പം ബർസാനയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നമ്മോട് അപേക്ഷിക്കുന്നു ഗോകുലത്തിലെ ആളുകളെ ഇവിടെ എത്തിക്കാൻ നമ്മൾ അവരെ സഹായിക്കണമെന്ന്. അതെല്ലാം മറന്നിക്കൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും കംസൻ അത് അറിയാനിടയാവും. പിന്നീട് കംസന്റെ ആക്രോശം ബർസാനയുടെ മേലായിരിക്കും അല്ലേ? സ്വന്തം ഗ്രഹത്തെ ഇരുട്ടിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. നന്ദഗോപൻ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ്. ഇതുപോലെ ഒരു പരിതസ്ഥിതിയിൽ സ്വന്തം കാര്യം നോക്കിപ്പോവുക എന്നത് ഒട്ടും ഉചിതമല്ല. അപ്പോൾ എന്താ സ്വന്തം കുടുംബം നശിക്കുന്നത് നോക്കി നിൽക്കണമെന്നാണ്? ഈ കൃഷ്ണൻ ഒരു മായാവി മാത്രമല്ല, ഒരു സ്വാർത്ഥനും കൂടിയാ. ഒരു വശത്ത് നന്ദഗോപർ കംസനിൽ നിന്ന് ഗോകുലത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ ഈ കൃഷ്ണൻ ഇവിടെ ബർസാനയിലെ പെൺകുട്ടിയെ തിരഞ്ഞു നടക്കുന്നു. അവന് അല്പമെങ്കിലും നാണമില്ലേ? അവന്റെ അച്ഛൻ അവിടെയുള്ള ആളുകളെ രക്ഷിക്കേണ്ട ചിന്തയിൽ ആകുലനാകുമ്പോ അവന് സ്വന്തം പ്രണയത്തെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. Yeah.
മുഴുവൻ ഗോകുലവും അഗ്നിക്കിരയാക്കി അമ്മേ. പിന്നെ കൃഷ്ണനെ കൃഷ്ണനെ കൊന്നു കളഞ്ഞു അമ്മേ. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. മകളെന്തോ ദുസ്വപ്നം കണ്ടതാവും. ഇല്ല, രാധേ, കൃഷ്ണനെ കൊന്നു കളഞ്ഞു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. ഇല്ല രാധേ. അതെ, ചിലപ്പോഴൊക്കെ ദുസ്വപ്നങ്ങൾ സത്യമാകാറുണ്ട്. ഇനി ശരിക്കും ഗോകുലം പോകൂ. മഹാരാജാവ് കംസനെ ശുഭവാർത്ത അറിയിക്കൂ. ഗോകുലത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും കുഞ്ഞും വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാം കത്തിച്ചാമലായെന്ന്. പിന്നെ ആ കൃഷ്ണനും. എന്താ ഇവിടെ? ആരാ നീ? അത് ഞാനൊരു സാധാരണ കുട്ടിയാണ്. ഞാനിവിടെ മുഖ്യൻ വൃഷഭാനുവിന് സന്ദേശം നൽകാനായി വന്നതാ. പക്ഷേ ഇവിടെ എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊന്നും കണ്ടിട്ടില്ല. കണ്ടു, എല്ലാം കണ്ടു. കണ്ടതെല്ലാം പോയി ആ ഗ്രാമമുഖ്യൻ വൃഷഭാനുവിനോട് പറയൂ. ഗോകുലം മാത്രമല്ല, ഗോകുലത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ഭസ്മമായി തീർന്നെന്ന്. ചെല്ലു. എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല? അങ്ങനെയെങ്കിൽ കംസന്റെ സൈനികർ ഗോകുലത്തിൽ ആക്രമണം നടത്തുമ്പോൾ അവർക്ക് വധിക്കാനേ ഇവിടെ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എവിടേക്കാ പോവുക? ഗ്രാമത്തിന്റെ താഴ്ഭാഗത്തായി വലിയൊരു ഗുഹയുണ്ട്. കുറച്ചു സമയത്തേക്ക് നമുക്കെല്ലാവർക്കും അവിടെ അഭയം പ്രാപിക്കാം. നീ എന്താ നിന്ന് കളഞ്ഞത് കണ്ണ? വരൂ. അമ്മ അകത്തേക്ക് പൊയ്ക്കോളൂ, ഞാൻ ഇപ്പോ വരാം. ഇല്ലില്ല, നീ എവിടെയും പോകുന്നില്ല. നീ എന്റെ കൂടെ വരും. അമ്മ എന്നെ ഒന്ന് കാണാൻ അനുവദിക്ക്. നമ്മെ കിട്ടാതെ വരുമ്പോൾ ആ സൈനികർ എന്ത് ചെയ്യുമെന്ന്? കണ്ണ, നിനക്ക് അറിയില്ല കംസന്റെ സൈനികരെ. അവർ വളരെ ക്രൂരന്മാരാ. കണ്ണ, നീ എവിടെ പോകുന്നില്ല, എന്റെ കൂടെ നിന്നാ മതി. അകത്തേക്ക് വരൂ. ശരി, അമ്മ പറയുന്നത് പോലെ ഞാൻ അമ്മയോടൊപ്പം നിന്നോളാം.
എന്താ? നേരം പുലരാൻ കാത്തിരിക്കുകയാണല്ലേ. ഇതാ നേരം പുലർന്നിരിക്കുന്നു. പെട്ടി തുറന്നാലും നേരം പുലർന്നിരിക്കുന്നു, ആക്രമിക്കൂ. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായ പരിശ്രമമാണ്. നിങ്ങളുടെ പ്രഹരം ഗോകുലവാസികളുടെ ശരീരത്തിലല്ല, എന്റെ മായയിലാണ് പതിക്കുന്നത്. പിന്നെ മായയുടെ അന്ത്യം വരുത്തുവാൻ നിനക്ക് സാധിക്കുകയില്ല. ഞാൻ ഇവിടെയുണ്ട്. നീ ഇനി രക്ഷപ്പെടില്ല കൃഷ്ണ. ഇവിടെ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞാൻ ഇവിടെയുണ്ട്.
നിന്റെ അടുത്തെത്തുവാനുള്ള സമയമായിരിക്കുന്നു രാധേ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി എങ്ങോട്ടാണ് പോവുക? സംഭവബഹുലമായ യാത്രയിൽ നിൽക്കേണ്ടത് എവിടെയാണ് ജ്യേഷ്ഠ? സംഭവങ്ങൾ പരിവർത്തനത്തിന്റെ അടയാളമാണ്. ആർക്കു വേണ്ടിയാണോ ഞാൻ ഈ ലോകത്തേക്ക് വന്നത് അവിടേക്കാണ് എന്റെ യാത്ര. ഇപ്പോൾ മാർഗം തെളിഞ്ഞു കഴിഞ്ഞു. നിന്റെ യാത്ര രാധയിൽ നിന്നുമാണ് ആരംഭിച്ചത്, അവിടെ അവസാനിക്കുകയും ചെയ്യും. പക്ഷേ കംസൻ അയാളുടെ കർമ്മത്തിന്റെ ഫലം പ്രാപ്തമാകില്ലെന്നാണോ? കണ്ടോ, ഇന്ന് നാം നമ്മുടെ എഴുതപ്പെട്ട ഭാവിയെ തിരുത്തിയിരിക്കുന്നു, സ്വന്തം ഭാവിയെ തടവറയിൽ അടച്ചിരിക്കുന്നു. ഇന്ന് കംസൻ വിജയിച്ചിരിക്കുന്നു, അവൻ പരാജയപ്പെട്ടു. സൃഷ്ടിയുടെ പരിരക്ഷകൻ. നാം മഹാരാജാവ് മധുരാധിപൻ കംസൻ അമരനായിരിക്കുന്നു. നമ്മെ വധിക്കുവാൻ ഈ സൃഷ്ടിയിൽ ആരും തന്നെയില്ല. നാം ഈശ്വരനെ പോലും പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നാം വെറും കംസനല്ല, വിജയിയായ അമരനായ കംസനാണ്. നമുക്ക് അന്ത്യം സംഭവിക്കില്ല. ജ്യേഷ്ഠൻ ഒരു വലിയ മണ്ടൻ തന്നെയാണ്. എപ്പോഴാണ് മനസ്സിലാക്കാൻ പോകുന്നത്? സമയമാകുന്നതിന് മുൻപ് പുഷ്പങ്ങൾ സുഗന്ധം പരത്താറില്ല, വൃക്ഷങ്ങളിൽ നിന്നും ഫലം ഉതിരാറുമില്ല. പാപികളുടെ അന്ത്യവും അങ്ങനെ തന്നെയായിരിക്കും. അവരുടെ പാപങ്ങളുടെ മൂർധന്യാവസ്ഥയിലെത്തും. അങ്ങയുടെ കാലൻ കണ്ണടച്ചിട്ടൊന്നുമില്ല, അങ്ങയുടെ കൺമുന്നിൽ നിന്നും ദൂരെ പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചു സമയത്തേക്ക് അമരനായി എന്ന ഭ്രമത്തിൽ കഴിഞ്ഞോളൂ. സമയമാകുമ്പോൾ മനസ്സിലാകുന്നതാണ്. പ്രേമം സൃഷ്ടാവിന്റെ ഏറ്റവും മനോഹരമായ കൃതിയാണ്. പക്ഷേ എല്ലാ കൃതികളെയും പരിപാലിക്കേണ്ടതായുണ്ട്. ഇപ്പോൾ ഈ വിഗ്രഹത്തെ കണ്ടാലും കലാകാരൻ ഇത് നിർമ്മിച്ചപ്പോൾ ഇത് അതിമനോഹരമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇതിനെ പരിപാലിക്കുകയുണ്ടായില്ല. വിഗ്രഹത്തിന്റെ സ്വാമി ഇതിന്റെ പരിപാലനം ശരിയായി നിർവഹിച്ചില്ല. അതിനാൽ ഇപ്പോൾ ഈ മൂർത്തി സുന്ദരമല്ലാതായി തീർന്നിരിക്കുന്നു. അപ്രകാരം തന്നെ കേവലം പറയുന്നത് കൊണ്ട് മാത്രം പ്രേമം പ്രേമമാകുന്നില്ല. അതിനാൽ നിങ്ങൾ സ്വന്തം കർത്തവ്യങ്ങൾ പൂർണ്ണമാക്കേണ്ടതുണ്ട്. ദേശത്തിന്റെ രക്ഷ, കുടുംബത്തിന്റെയും ആശ്രിതരുടെയും രക്ഷ, സന്താനങ്ങൾക്ക് സംസ്കാരം നൽകുക, ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത, ഈ കർത്തവ്യങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അവർ പ്രേമത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരും. അഥവാ പ്രേമത്തിന്റെ അമൃത ലഭിക്കണമെങ്കിൽ കർത്തവ്യം കൊണ്ട് അർച്ചന നടത്തേണ്ടതായി വരും. പിന്നെ മനസ്സുകൊണ്ട് പറയേണ്ടി വരും, രാധേ രാധേ.